ഹലോ പീപ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ലോകത്തിലെ തന്നെ റാങ്കിൽ നിൽക്കുന്ന 10 പബ്ജി പ്ലെയേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വേൾഡിൽ തന്നെ ടോപ്പ് 10 പബ്ജി പ്ലെയേഴ്സ്, ഏറ്റവും കൂടുതൽ കളിക്കുന്ന റാങ്കിംഗ് ഉള്ള 10 പ്ലെയേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഏതാണ് ഈ ലോകത്തിലെ തന്നെ 10 പബ്ജി പ്ലെയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്പർ 1 ടാക്കേഴ്സ്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഗെയിം പ്ലേ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്പർ 1 അല്ല, സോറി, നമ്പർ 10, നമ്മൾ ടോപ്പ് 10 ആണ്, ടോപ്പ് 10 വേൾഡ് പബ്ജി പ്ലെയേഴ്സാണ്. അപ്പോൾ നമ്പർ 10 ആണ്, 10th സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ടാക്കേഴ്സ്. അപ്പോൾ ടാക്കേഴ്സിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യക്കാർക്ക് നല്ലോണം അറിയാം. അദ്ദേഹത്തിൻ്റെ സ്ഥിരം വ്യൂവേഴ്സ്, അദ്ദേഹം ഒരു വീഡിയോ ഇട്ടാൽ 100-70% അത് നമ്മുടെ ഇന്ത്യക്കാരാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വീഡിയോസും കാണുന്നത്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലെയറാണ് ടാക്കേഴ്സ്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, യൂട്യൂബ് ചാനൽ ഏകദേശം 1,000,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്പർ 10 ആണ് ടാക്കേഴ്സ്. ഇനി നമ്പർ നയൻ, അവരെ ആർക്കും അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല. അതിൻ്റെ പേരാണ് അൺഇവൻ എന്നാണ്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് അൺഇവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ ഇന്ത്യക്കാർക്ക് വലിയ അറിയുന്ന ഒരാളെന്നല്ല, ഇന്ത്യൻ്റെ പുറത്ത് അദ്ദേഹത്തെ നല്ലോണം അറിയും. പാകിസ്ഥാൻ അവിടെയൊക്കെ നല്ലോണം അൺഇവൻ എന്ന ഇയാളെ അറിയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് വലിയതായിട്ട് അറിയുന്ന ഒരാളല്ല, കൂടുതൽ അറിയുന്നത് ടാക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ അൺഇവൻ ആണ് നമ്മുടെ ടാബിളിലെ 9th സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി അടുത്തത് നമ്പർ എയ്റ്റ്, ലോകത്തിൽ തന്നെ 8th സ്ഥാനത്ത് നിൽക്കുന്ന നമ്പർ 8, അത് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാവർക്കും അറിയുന്ന ഒരു പബ്ജി പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് മോർട്ടൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എല്ലാവർക്കും അറിയാം, ഡെയിലി സ്ട്രീമിംഗ് ആണ്, 1,000,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല പ്ലെയറാണ്, അദ്ദേഹത്തിൻ്റെ ടീമേറ്റും കുറേ അടിപൊളി പ്ലെയേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ അഭിമാനിക്കാം, നമ്മുടെ ഇന്ത്യൻ പ്ലെയറും ഈ ലോകത്തിലെ തന്നെ 10 പബ്ജി പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിൽ 8th സ്ഥാനത്ത് മോർട്ടൽ ഉണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ നമ്പർ 8 മോർട്ടലാണ്, എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ഇനി അടുത്തത് നമ്പർ 7 വ്യൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ വ്യൂ ഞാൻ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കും. അത്യാവശ്യം കുഴപ്പമില്ലാതെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഒരു ചൈനക്കാരനാണ് അദ്ദേഹം. ബ്യൂബ്യൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര്. വീണ്ടും പറയുകയാണ്, BIOBIO ബ്യൂബ്യൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. BIU എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ചൈന പ്ലെയറാണ്, ഒരു ചൈന കളിക്കാരനാണ് പബ്ജി. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യക്കാർക്ക് വലിയതായിട്ടുള്ള അറിവ് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ 6th സ്ഥാനത്ത് നമ്മുടെ ലിവിനോയാണ്. അപ്പോൾ 6th സ്ഥാനത്ത് ലിവിനോയാണ്. ലിവിനോയും അതുപോലെ തന്നെ ടാക്കേഴ്സിനും നമുക്ക് എല്ലാവർക്കും അറിയാം. ലിവിനോയാണ് ഏകദേശം 10 മില്യണോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ലിവിനോ. നമ്മുടെ ഇന്ത്യയിൽ ഭൂരിപക്ഷം ആളുകൾക്കും പബ്ജി കളിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലെയറാണ് ലിവിനോ. ലിവിനോ അല്ല, ലിവിനോയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ അദ്ദേഹം ചിലർ പറയുന്നുണ്ട് ESP ആണ്, ചിലർ അങ്ങനെ പല ഫേക്കും പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹമാണ് നമ്മുടെ ലിസ്റ്റിലെ, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് 10 പബ്ജി പ്ലെയേഴ്സിലെ 6th സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ലിവിനോ. എല്ലാവർക്കും അറിയുന്ന പ്ലെയറാണ് ലിവിനോ. ഇനി നമ്മുടെ ടാബിളിൽ 5th സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്ലെയറാണ് കൊഫിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്കറിയാം ചാൻസ് ഇല്ല. അപ്പോൾ അതൊരു തുർക്കി പ്ലെയറാണ്, തുർക്കി എന്ന സ്ഥലത്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യക്കാർക്ക് വലിയതായിട്ടുള്ള അറിവ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ലിസ്റ്റിലെ 5th സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്പർ 4, നമ്മുടെ പട്ടികയിലെ 4th സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. D2E എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരാണത് D2E എന്നാണ്. D2E എന്നാണ് പേര്. പിന്നെ ഒരു തായ്ലാൻഡ് പ്ലെയറാണ് അദ്ദേഹം. നമ്മുടെ ഇന്ത്യക്കാർക്ക് കുറച്ച് പേർക്ക് അദ്ദേഹത്തെ അറിയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളിക്കാരനാണ്. ലോകത്തിലെ തന്നെ
നാലാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന പ്ലെയറാണ് ഡി ടു ഇ. പേര് കണ്ടാൽ വലിയ ആളെന്നറിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരാണ് ഡി ടു ഇ എന്നാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി നമ്മുടെ ലോകത്തിൽ തന്നെ ടോപ്പ് പബ്ജി പ്ലെയറിൽ നമ്മുടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്ലെയറാണ് ലക്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ഇന്ത്യനേഷ്യക്കാരനാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലല്ല, ഇന്ത്യനേഷ്യക്കാരനാണ്, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു. ഇന്ത്യയാണോ അതറിയില്ല, ഒരു ഇന്ത്യനേഷ്യക്കാരൻ പ്ലെയറാണ് അദ്ദേഹം. അദ്ദേഹം അവിടെയാണ് ജനിച്ചതും വളർന്നതൊക്കെ. ഒരു ഇന്ത്യനേഷ്യ പ്ലെയറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലക്സി എന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ടുള്ള ഒരു പ്ലെയറ്, പബ്ജി പ്ലെയറാണ്. അപ്പോൾ ഇനി ലോകത്തിലെ തന്നെ ടോപ്പ് പബ്ജി പ്ലെയറായ രണ്ടാമത്തെ ആളാണ് എത്തിന എന്ന് ഒരു സൗത്ത് കൊറിയ പ്ലെയറാണ്. അത് ലോകത്തിലെ തന്നെയാണ് വേൾഡ് പബ്ജി പ്ലെയറാണ്, നമ്പർ #2 ആയിട്ടുള്ള വേൾഡ് പബ്ജി പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് എത്തിന എന്നാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ഫോട്ടോയും ഞാൻ സൈഡിൽ കാണിക്കാം. അപ്പോൾ അതാണ് ലോകത്തിൽ തന്നെ രണ്ടാമത്തെ പബ്ജി പ്ലെയർ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്ലെയർ ആയിരിക്കും, ആരാണ് ലോകത്തിലെ തന്നെ ടോപ്പ് 1 പബ്ജി പ്ലെയർ, ലോകത്തിൽ തന്നെ ഒന്നാമത്തെ പബ്ജി പ്ലെയർ ആരാണെന്ന് എല്ലാവർക്കും അറിയേണ്ട, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം ആണ് നമ്മുടെ ലാസ്റ്റ് പബ്ജി പ്ലെയേഴ്സിലെ ലാസ്റ്റ് അല്ല, ഫസ്റ്റ് ലാസ്റ്റ് നമ്മുടെ ടാക്കേഴ്സാണ്. ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഒരു പറോബിയ എന്നാണ്. ഒരു ചൈനക്കാരനാണ് അദ്ദേഹം. ഒരു നമ്മുടെ ലിസ്റ്റിൽ ഏഴാമതായിട്ടുള്ള നമ്മുടെ ബിബിയും അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പരാബോയും ഒരേ ചൈനക്കാരാണ്, ഒരേ നാട്ടുകാരാണ്. അപ്പോൾ ചൈനയാണ് നമ്മുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ഫോട്ടോയും കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ ഒന്നും പാടെ പറയാം, നമ്പർ 10 ടാക്കേഴ്സ്, നമ്പർ 9 അൺഇവൻ, നമ്പർ 8 മോർട്ടൽ, നമ്പർ 7 ബ്യൂബ്യു, നമ്പർ 6 ലെവിനോ, നമ്പർ 5 കോഫിൻ, അദ്ദേഹം ഒരു തുർക്കിക്കാരനാണ്, നമ്പർ 4 D2E തായ്ലാൻഡുകാരനാണ്, നമ്പർ 3 ലക്സി ഇന്ത്യനേഷ്യക്കാരനാണ്, അതുപോലെ തന്നെ നമ്പർ 2 എത്തിന സൗത്ത് കൊറിയക്കാരനാണ്, നമ്പർ 1 പറയ ചൈനക്കാരനാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സൈനിങ് ഔട്ട്.